ഹായ്, ഞാൻ ഡോക്ടർ ദേവിരാജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനോ അതുപോലെയുള്ള ടിപ്സുകൾ പറയാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരുപാട് സങ്കടത്തോടുകൂടി, വിഷമത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള വിവരവും ബോധവുമുള്ള ഏതൊരു മനുഷ്യനെയും വിഷമിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം സുപ്രീം കോടതിയുടെ വിധി, സ്ത്രീകൾക്കും 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ അയ്യപ്പനെ ദർശനം ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിലുള്ള സുപ്രീം കോടതിയുടെ വിധി കണ്ടതിന് ശേഷം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു അല്ല പ്രതികരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് കേരളത്തിലുള്ള ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ചേർന്നിട്ടുള്ള നമ്മുടെ കേരള ജനതയാണ്. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിന്റെ നമ്മുടേതായ സ്വകാര്യ അഭിമാനങ്ങള്, ശബരിമല അയ്യപ്പനാവട്ടെ, അതല്ലെങ്കിൽ മലയാറ്റൂരെ മുത്തപ്പനാവട്ടെ, അല്ലെങ്കിൽ ഭീമാപള്ളിയിലാവട്ടെ, എവിടെയാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മൾ കേരളീയരുടെ സ്വകാര്യ അഭിമാനങ്ങളിൽ ഒന്നാണ്. ഇവിടെയുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മൾ കേരളീയരാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, ശബരിമലയിൽ ഇതുപോലെ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ളതുപോലെ തന്നെ പള്ളിയിൽ സ്ത്രീകളെ കയറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെയുള്ള വിലക്കുകളെല്ലാം ഓരോ മതങ്ങളും ഏർപ്പെടുത്തുന്നത് സ്ത്രീയെ നികൃഷ്ടയായി തള്ളിക്കളഞ്ഞിട്ടല്ല, പുരാതന കാലം മുതൽ തന്നെ സ്ത്രീയെ ആരാധിച്ചിരുന്ന സംസ്കാരമുള്ള പൈതൃകമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ ഭാരത സംസ്കാരത്തില് സ്ത്രീയെ റെസ്പെക്ട് ചെയ്തിരുന്ന ഈ സംസ്കാരത്തില് ഇന്നിപ്പോ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണം എന്നുള്ള ഒരു സുപ്രീം കോടതിയുടെ ഒരു വാദം വന്നിരിക്കുന്ന അവസ്ഥയില്, ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുന്ന അവസ്ഥയില് നമുക്കൊക്കെ ചിന്തിച്ചാലറിയാം കേരളത്തില് എത്ര ചങ്കുറപ്പുള്ള സ്ത്രീകള് ഈ പറയുന്ന വാദം കേട്ടിട്ട് ഈ ശബരിമലയിൽ പോകാൻ തയ്യാറാകും എന്നുള്ളത്. പോകുന്നവരുടെ എണ്ണം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ശബരിമല അയ്യപ്പനോട് വിശ്വാസമുള്ള, ഭാരതീയ സംസ്കാരത്തിനെ വിശ്വസിച്ച് അതിനെ അംഗീകരിച്ചു പോകുന്ന ഒരു സ്ത്രീയും ഇതുപോലെ ശബരിമലയിലേക്ക് കയറാൻ തയ്യാറാവുകയില്ല. പോകുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെല്ലാം എവിടെ നിയമങ്ങളുണ്ടോ, എവിടെ ബൗണ്ടറി ഉണ്ടോ, അതിനെയെല്ലാം ഖണ്ഡിക്കാൻ മാത്രം ജീവിക്കുന്നവരാണെന്നുള്ള സത്യം. കാരണം നമുക്കറിയാം, നമ്മൾ പറയുന്നു സമൂഹത്തിന് മൂല്യച്യുതി സംഭവിച്ചു പോയി എന്ന്. എവിടെയാണ് ഈ മൂല്യച്യുതി എന്ന് പറയണ, എല്ലാവരും പറയണ വാക്കാണ് മൂല്യച്യുതി. നമ്മളൊക്കെ മോറൽ വാല്യൂസിനെ കുറിച്ച് പറയണു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കും ആരുടെ കൂടെയും എങ്ങനെയും ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോയാലും അത് മനുഷ്യന്റെ അവകാശങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോവുകയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ഇന്നിപ്പോ പറയുന്നു പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശിച്ചാൽ എന്താ കുഴപ്പം, ശബരിമല അയ്യപ്പന്റെ സന്നിധി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകൾ പൊതുസ്ഥലങ്ങളെന്ന് ആ പവിത്രമായ ആ ഒരു, സത്യം പറഞ്ഞാൽ ഒരു വികാരമാണ് അയ്യപ്പൻ എന്ന് പറയണേ, അവിടെയൊക്കെ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ കയറാമെന്ന് പറയുമ്പോൾ അതെന്താ ചന്തയാണോ, അതല്ലെങ്കിൽ തിയേറ്റർ ആണോ, അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ടാണോ, അതൊന്നുമല്ല. അപ്പൊ ഒരു പൊതുസ്ഥലം എന്ന പേര് ഉപയോഗിച്ചത് പോലും വളരെ വലിയ ഒരു തെറ്റാണ്. അപ്പൊ ആ സ്ഥലത്ത് സ്ത്രീകൾക്ക് കയറാം എന്നുള്ള രീതിയിൽ ഈ ഒരു വാദം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ സ്നേഹിക്കുന്ന, അയ്യപ്പനെ സ്നേഹിക്കുന്ന, ഭാരത സംസ്കാരത്തെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും ഇതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കാരണം നമ്മൾ ചിന്തിച്ചാലറിയാം, ഇന്ന് സ്ത്രീകൾ, ഹിന്ദുക്കളായ സ്ത്രീകൾ ശബരിമലയിൽ പോകരുത് എന്ന് പറഞ്ഞതുപോലെ നാളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണം എന്നുള്ള നിലയിൽ പോലും തീർച്ചയായിട്ടും ആളുകൾ ഇതിനെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഓരോ മതത്തിന്റെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ മുന്നേക്ക് പോവുക തന്നെ ചെയ്യും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആണെന്ന് പറഞ്ഞാലും അവൻ്റെയൊക്കെ, അവരുടെ ഓരോരുത്തരുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ സംഘടിതമായി പ്രവർത്തിക്കണം. ഇവിടെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവല്ല നമുക്ക് ആവശ്യം. ഒന്നിച്ചു നിന്ന് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിലുള്ള സ്ത്രീ പ്രവേശനത്തെ വിലക്കുക തന്നെ വേണം. അത് എന്റെ പേഴ്സണലായ അഭിപ്രായമാണ്. കാരണം എന്താന്ന് വെച്ചാല്, മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് ഏത് മതമാണെങ്കിലും. അപ്പൊ മതം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ മതവിശ്വാസിയും മതം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മതത്തെ വിശ്വസിക്കുക, മറ്റു മതങ്ങളെ
അംഗീകരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ലോകത്തിന് നന്മ വരണം, നമുക്കും എല്ലാവർക്കും നന്മ വരണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മറ്റു മതങ്ങളെ തള്ളിപ്പറയാതിരിക്കുക. നമ്മുടെ മതത്തിലുള്ളതുപോലെ നല്ലത് മറ്റു മതങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇത്രയേറെ ആളുകൾ അതിന്റെ പുറകെ ഫോളോവേഴ്സ് ആയിട്ട് പോവുകയൊന്നുമില്ല എന്നുള്ള സത്യം ദൈവത്തെ ഓർത്ത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളിപ്പോൾ എവിടെയും കേൾക്കുന്ന ഒരു വാക്കാണ് കുടുംബ ബന്ധങ്ങളിൽ ഇതുപോലെ മൂല്യച്യുതി സംഭവിക്കണു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൗണ്ടറി ക്രോസ് ചെയ്യണം എല്ലാവർക്കും. അച്ഛൻ പറയുന്നത് മക്കൾക്ക് കേൾക്കാൻ വയ്യ, ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്നത് കേൾക്കാൻ വയ്യ, സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് താഴെ എംപ്ലോയീസിന് കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് എവിടെയും എല്ലാവർക്കും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നാളെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുള്ളവർ പറയുമോ ഈ ലോകത്ത് രണ്ടേ രണ്ട് വർഗങ്ങൾ മാത്രമേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏത് സ്ത്രീക്കും ഏത് പുരുഷന്റെ കൂടെയും ജീവിക്കുവാനും കല്യാണം കഴിക്കാനും അതല്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കുവാനും പറ്റുമെന്ന്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാതെ ആർക്കും ആരുടെ കൂടെയും ജീവിക്കുവാനും പിന്നീട് ഏത് രീതിയിലുള്ള എത്ര വൃത്തികേട് കാണിക്കാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം താന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ ഹിന്ദുക്കളായ സ്ത്രീകളും തീർച്ചയായിട്ടും മനസ്സിലാക്കണം, ഇതൊരിക്കലും സ്ത്രീകളുടെ നേരെയുള്ള ഒരു ആക്രമണമല്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഫോക്കസ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഇതൊരിക്കലും സ്ത്രീകളുടെ നേരെയുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് വിശ്വാസങ്ങളുടെ നേരെയുള്ള ഒരു ആക്രമണമാണ്. എന്തിനേയും എതിർക്കാനുള്ള മനുഷ്യന്റെ പ്രവണതയാണ് ഇതെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയണം. നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തെറ്റിയെന്ന് തിരിച്ചറിയാം. ഇത് സ്ത്രീകൾക്ക് മേലെയുള്ള ആക്രമണമല്ല, മറിച്ച് വിശ്വാസങ്ങൾക്കെതിരെയാണ് ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. വിവരവും ബോധവുമുള്ള ഭാരതത്തിലുള്ള പൈതൃകത്തെ വിശ്വസിക്കുന്ന, ഭാരതീയ സംസ്കാരത്തെ വിശ്വസിക്കുന്ന ഓരോ കേരളീയനും കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനങ്ങളിൽ ഒന്നായ ശബരിമല അയ്യപ്പനെ പ്രൊട്ടക്ട് ചെയ്യാൻ ജാതിയോ മതമോ വർഗമോ ആൺ പെൺ ഭേദമോ ഇല്ലാതെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നമുക്ക് ഇതിന്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രയെ നമുക്ക് ഒന്നിച്ചു തന്നെ ഉണ്ടാകാം. താങ്ക് യു.